നഗരസഭയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് 5,50,00,000 രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബയോഗ്യാസ് പ്ലാന്റ്, റിംഗ് കമ്പോസ്റ്റ്, ബയോബിൻ കമ്പോസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടിംഗ് മെഷീൻ, സ്വാപ് ഷോപ്പ് നടത്താൻ സൗകര്യമൊരുക്കൽ, ബദൽ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കൽ, ഹരിത സഹായ കേന്ദ്ര സഹായം, മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താൻ CCTV ക്യാമറ സ്ഥാപിക്കൽ, തുമ്പൂർ മൂഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിക്കൽ, മാലിന്യമുക്ത ശ്രീകണ്ഠാപുരം പദ്ധതി, ശുചിമുറി മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കാനുള്ള പദ്ധതി, ഹരിതകർമ്മ സേനയ്ക്ക് യൂണിഫോം, സുരക്ഷാ ഉപകരണങ്ങൾ, കാന വൃത്തിയാക്കാൻ യന്ത്രങ്ങൾ, ബെയിലിംഗ് യന്ത്രങ്ങൾ വാങ്ങുക, ഡ്രൈനേജ് വൃത്തിയാക്കുന്ന തൊഴിലാളിക്കുള്ള സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങൽ, പ്ലാസ്റ്റിക് ശേഖരണത്തിന് മിനി ബൂത്ത്, കാവുമ്പായി MCFൽ അഗ്നിസുരക്ഷാ സംവിധാനമൊരുക്കൽ, വ്യക്തിഗത ശൗചാലയ നിർമ്മാണം, ലെഗസി മാലിന്യം നീക്കൽ, പുതിയ MCFൽ ഉപകരണങ്ങൾ വാങ്ങൽ, സ്കൂളുകളിൽ മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കൽ, ജൈവമാലിന്യ സംസ്കരണത്തിന് ബൊക്കാഷി ബക്കറ്റ്, നാപ്കിൻ ഡിസ്ട്രോയർ സ്ഥാപിക്കൽ, ഹരിതകർമ്മ സേനയ്ക്ക് ഓട്ടോറിക്ഷ, സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പ് നിർമ്മാണം എന്നിവയാണ് പ്രധാനമായും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ച് ആരോഗ്യ പരിചരണത്തിനായി ചെമ്മന്തൊട്ടിയിലും ചേപ്പറമ്പിലും അർബർ വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കും. ഇതിനായി ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. കൂടാതെ 15,00,000 രൂപ ചെലവിൽ വനിതാ ജിംനേഷ്യവും ഒരുക്കും. ലഹരിക്കെതിരായ പ്രചരണത്തിന്റെ ഭാഗമായി നഗരസഭ തയ്യാറാക്കിയ ഡോക്യുമെന്ററി 14:00 നഗരസഭാ ഹാളിൽ പ്രദർശിപ്പിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ KV ഫിലോമിന അറിയിച്ചു. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം എന്നതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികളും അതുപോലെ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചുകൊണ്ട് അത് മുഴുവനും എല്ലാ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ വാർഡുകളിലേക്കുമൊക്കെ എത്തിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു ചെറിയൊരു സിനിമ 16 മിനിറ്റ് നീളുന്നൊരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ ചന്ദ്രൻ നരിക്കോട്, സ്റ്റേറ്റ് ബസ് ഒക്കെ എടുത്ത സിനിമയുടെ സംവിധായകനാണ് ചന്ദ്രൻ നരിക്കോടാണ് സിനിമ എടുത്തിട്ടുള്ളത്. സിനിമയുടെ പ്രമേയം അറിയാം, ഒരു ലഹരിക്കടുപ്പെട്ട ഒരാൾ തൻ്റെ കരിയറൊക്കെ വലിയ കഷ്ടത്തിലാവുകയും അതിന് ശേഷം അദ്ദേഹത്തിന് സെക്രട്ടറി കെ അഭിലാഷ്, ഹെൽത്ത് സൂപ്പർവൈസർ പി മോഹനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വി പ്രേമരാജൻ, സ്ഥിരസമിതി അധ്യക്ഷരായ PP ചന്ദ്രാംഗതൻ, VP നസീമ, ജോസഫീന വർഗീസ്, KC ജോസഫ്, JHI സതീഷ് എന്നിവർ അറിയിച്ചു.